ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാൽ പാറു റിവ്യൂലേക്ക് സ്വാഗതം. ശേഖരൻ പറയുന്നു, പാർവതി, ഈ മാജിക് ബോക്സിലെ രഹസ്യത്തിന് ജീവന്റെ വിലയാ? അതൊരു പ്രാണരഹസ്യമാണ് മോളെ, പ്രാണരഹസ്യം. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പാർവതി. ശേഖരൻ ഓർക്കുന്നു, പണ്ട് ജ്യൂസുമായി ശേഖരം വന്നപ്പോൾ ഫയലുമായി താഴേക്ക് ഇറങ്ങി വരികയാണ് ഗായത്രിയമ്മ. ശേഖരൻ ചോദിക്കുന്നു, അല്ല ഗായത്രിയമ്മ ഇതെങ്ങോട്ടാ? എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പം ഞാൻ റെഡിയായി വരുമ്പോൾ ലേറ്റ് ആകുമല്ലോ. ഗായത്രിയമ്മ പറയുന്നു, ശേഖരൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ഉദയന്നൂർ വഴി ലക്ഷ്മിപുരത്തേക്ക്. ശേഖരൻ ചോദിക്കുന്നു, ഒറ്റയ്ക്കോ? ഗായത്രിയമ്മ എന്താ പറഞ്ഞത്? ലക്ഷ്മിപുരം വരെ ഒറ്റയ്ക്ക് പോകാനോ? ഞാൻ സമ്മതിക്കില്ല, ഒറ്റയ്ക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഗായത്രിയമ്മ ചോദിക്കുന്നു, എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ശേഖർ? ഞാൻ പോയിട്ട് വരാമെന്നേ. നീ ഇവിടെ നിൽക്ക്, വിശാലിന്റെ ബർത്ത്ഡേ വരുവല്ലേ. നീ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാകില്ല, ഒരുക്കങ്ങളെല്ലാം നീ തന്നെ മുന്നിൽ നിന്ന് നടത്തണം. ശേഖരൻ പറയുന്നു, അത് ഞാൻ ലക്ഷ്മിപുരത്തിന് പോയിട്ട് വന്നിട്ട് ചെയ്യാം, എന്തായാലും ഗായത്രിയമ്മ തനിയെ പോകണ്ട. ഗായത്രിയമ്മ പറയുന്നു, ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക് ശേഖര, നീ ഇവിടെ ഉണ്ടാകണം. പ്രഭാവതി എന്നോട് പറഞ്ഞു ബർത്ത്ഡേ കാര്യങ്ങൾ നോക്കാൻ ശേഖരനെ വിട്ടു തരണമെന്ന്. നീ ഇവിടെ നിൽക്ക് ശേഖര. ശേഖരൻ പറയുന്നു, പ്രഭാവതി പറഞ്ഞാലൊന്നും നിൽക്കാനാകില്ലോ ഗായത്രിയമ്മേ, അവൾ ആരാ ഉത്തരവിടാൻ? ഞാൻ ഗായത്രിയമ്മയ്ക്കും ഗോപിനാഥ സാറിനു വേണ്ടിയും ജീവിക്കുന്നവനാ, നിങ്ങൾ പറഞ്ഞാൽ മരിക്കാൻ വരെ തയ്യാറാ. ഗായത്രിയമ്മ പറയുന്നു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പ്രഭാവതി പറഞ്ഞതില് ന്യായം ഉണ്ടെന്ന് തോന്നുന്നു. നീ ഇവിടെ നിന്നാൽ എനിക്ക് ധൈര്യമായി ലക്ഷ്മിപുരത്തേക്ക് പോയിട്ട് വരാലോ. ശേഖർ പറയുന്നു, ശരി അമ്മ പറഞ്ഞാൽ ഞാൻ കേൾക്കാം, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അല്ല കയ്യിൽ എന്താ അമ്മയുടെ? ഗായത്രിയമ്മ പറയുന്നു, ഓ ഇതോ, ഇതൊരു മാജിക് ബോക്സാ, വിശാലിന് വേണ്ടി വാങ്ങിയതാ. അത് വാങ്ങിച്ചു നോക്കി ശേഖരൻ പറയുന്നു, കൊള്ളാലോ, ഗായത്രിയമ്മ എന്തു വാങ്ങിയാലും അതിനൊരു പുതുമയുണ്ടാകും. അങ്ങനെ ആ ബോക്സ് ഗായത്രിയമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ശേഖരൻ. ഗായത്രിയമ്മ ചോദിക്കുന്നു, വിശാലിന് ഇത് ഇഷ്ടമാകുമോ ശേഖര? ഈ ഗിഫ്റ്റ് ലൈഫ് ലോങ് അവന്റെ കയ്യിൽ ഉണ്ടാകണം, അതാ എന്റെ ആഗ്രഹം. ശേഖർ ചോദിക്കുന്നു, അമ്മയുടെ ഏത് ആഗ്രഹമാ നടക്കാത്തത്? ഉദയന്നൂരമ്മ എന്റെ അമ്മയെ കാത്തോളുമെന്ന് ഉറപ്പാ. അല്ല അമ്മ എന്തെങ്കിലും കഴിച്ചോ? ഗായത്രിയമ്മ പറയുന്നു, ഇല്ല ശേഖര, ടൈം ഇല്ല, പോകുന്ന വഴി എന്തെങ്കിലും കഴിക്കാം. ശേഖർ പറയുന്നു, ലക്ഷ്മിപുരത്തിന് പോകുന്നത് വഴി നല്ല കടകളൊന്നും കാണത്തില്ല ഗായത്രിയമ്മേ, എന്തെങ്കിലും അല്പം കഴിച്ചിട്ട് പോ. ഈ ജ്യൂസെങ്കിലും അല്പം കുടിച്ചിട്ട് പോ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ. അല്പം ജ്യൂസ് കുടിച്ചിട്ട്? ഗായത്രിയമ്മ പറയുന്നു, മതി, എന്നാ ശരി ഞാൻ പോട്ടെ ശേഖര. ശേഖർ പറയുന്നു, അങ്ങനെ പറഞ്ഞിട്ട് പോകല്ലേ ഗായത്രിയമ്മേ, ഞാൻ പോയിട്ട് വരാമെന്ന് പറയണം. പുഞ്ചിരിച്ച് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഗായത്രിയമ്മ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കാല് തട്ടി വീഴാനായി തുടങ്ങുകയാണ്. കയ്യൽ പിടിച്ച് ശേഖരൻ പറയുന്നു, സൂക്ഷിച്ച്, ഇപ്പൊ വീണേനെ, സൂക്ഷിച്ച് നടക്കാമേ, അതാ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞത്. ഗായത്രിയമ്മ പറയുന്നു, കുഴപ്പമില്ല ശേഖര, നീ വരണ്ട, ഞാൻ പോയിട്ട് വരാം, പ്രതാപിനോട് വേഗം ഇറങ്ങി വരാൻ പറയൂ. അങ്ങനെ ഗായത്രിയമ്മ അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ശേഖർ. പെട്ടെന്ന് പ്രതാപന്റെ സംസാരം കേട്ട് ശേഖർ ശ്രദ്ധിക്കുന്നു, ചേച്ചി എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എന്നോട് പറഞ്ഞതേ ഇല്ല, ഇത്ര കടുത്ത തീരുമാനം എടുക്കുമ്പോൾ ഞാൻ കൂടി അറിഞ്ഞിരിക്കണ്ടേ? തുടർന്ന് പ്രതാപൻ പ്രഭാവതിയോട് ചോദിക്കുന്നു, അല്ല ചേച്ചി, എന്ത് തീരുമാനം എടുത്തെന്നാ ചേച്ചി പറഞ്ഞു വരുന്നത്? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പ്രഭാവതി പറയുന്നു, എത്ര നാളിങ്ങനെ ഓച്ചാനിച്ച് നിൽക്കണം പ്രതാപ, നക്കാബീജ കാശിനു വേണ്ടി യാചിച്ചു നിന്ന് ഞാൻ മടുത്തു, ഒറ്റയടിക്ക് എനിക്ക് കോടീശ്വരിയാകണം, അല്ലാതെ കിട്ടുന്നതും വാങ്ങി തൃപ്തിയോടെ ജീവിക്കാൻ എന്നെ കിട്ടില്ല. പ്രതാപൻ ചോദിക്കുന്നു, ചേച്ചി എന്തായി പറഞ്ഞു വരുന്നത്? ഗോപി സാറിന്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ? ഇപ്പൊ തന്നെ അയാൾ അറിയാതെ ചേച്ചി പലപ്പോഴായി അടിച്ചു മാറ്റുന്നില്ലേ? പുഞ്ചിരിച്ച് പ്രഭാവതി പറയുന്നു, ഇൻസ്റ്റാൾമെന്റ് പരിപാടിയൊക്കെ ഞാൻ നിർത്തി പ്രതാപ, തോറ്റുതോട്ട് വീണ്ടും പരീക്ഷ എഴുതാനേ എനിക്ക് സമയമില്ല, ഒറ്റയടിക്ക് ജയിക്കണം, അതിനെന്ത് കുറുക്കുവഴിയും നോക്കും ഈ പ്രഭാവതി. പ്രതാപൻ ചോദിക്കുന്നു, ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് തെളിച്ചു പറ, ഞാനും കൂടി ഒന്ന് തയ്യാറെടുപ്പ് നടത്തട്ടെ. പുഞ്ചിരിച്ച് പ്രഭാവതി പറയുന്നു, ഗായത്രി ദേവിയുടെ ഇന്നത്തെ പോക്ക് അവസാനത്തെ പോക്കാകണം, ലക്ഷ്മിപുരത്ത് നിന്ന് അവൾക്ക് ജീവനോടെ ഒരു മടങ്ങിവരം ഉണ്ടാകരുത്. ഇത് കേട്ട് ഞെട്ടി പ്രതാപൻ ചോദിക്കുന്നു, കൊല്ലാലോ? ചേച്ചി എന്താ ഈ പറയുന്നതെന്ന് ചേച്ചിക്ക് വല്ല ബോധം ഉണ്ടോ? ദേ നമ്മൾ രണ്ടാളും അകത്ത് കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും, കാശ് അടിച്ചു മാറ്റുന്നത് പോലെ അത്ര ഈസി ഒന്നും അല്ല ഈ മർഡർ എന്ന് പറയുന്നത്. ദൃക്സാക്ഷി ഇല്ലാതെ സംഭവം നടത്താൻ ഭയങ്കര റിസ്കാ ചേച്ചി. പ്രഭാവതി പറയുന്നു, മർഡർ ചെയ്യാനൊന്നും അത്ര റിസ്ക് ഇല്ല പ്രതാപ, വിശ്വാസ വഞ്ചനേക്കാൾ വലിയൊരു മർഡർ ഈ ഭൂമിയിൽ വേറെ ഇല്ല, അതാണ് ഞാനും നീയും ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ എന്തിന് ഗായത്രി ദേവിയെ തട്ടാൻ നമ്മൾ ഭയക്കണം? പ്രതാപൻ പറയുന്നു, ശരി, എന്നാൽ ലക്ഷ്മിപുരത്തേക്ക് പോകുന്ന ഗായത്രി ദേവിയെ തട്ടാൻ കൊട്ടേഷൻ കൊണ്ട് കരിമളം കാളിയെ ഏർപ്പാട് ചെയ്യട്ടെ. പ്രഭാവതി പറയുന്നു, ഒന്നും വേണ്ട, ഗായത്രി ദേവിയുടെ വിശ്വസ്തനായ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, ആ ആളു മതി. ഞെട്ടി പ്രതാപൻ ചോദിക്കുന്നു, ആര്? ഞാനോ? എന്റെ പൊന്നു ചേച്ചി, കൊലപാതകം എന്ന് കേട്ടപ്പോഴേ എന്റെ ചങ്കിടിപ്പ് കൂടി, ഇനിയിപ്പൊ ആ കർമ്മം ഞാൻ ചെയ്യണമെന്ന് ചേച്ചി പറഞ്ഞാലേ എന്റെ ചങ്കിടിപ്പ് നിന്നു പോകുകയുള്ളൂ. പ്രഭാവതി പറയുന്നു, ഈ പ്ലാൻ ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആകണമെന്ന് ഈ പ്രഭാവതിക്ക് നന്നായിട്ടറിയാം, അതോർത്ത് എന്റെ അനിയൻ തല പുണ്ണാക്കണ്ട. പക്ഷേ ഗായത്രി ദേവി മരിക്കുന്നതിന് മുമ്പ് അവൾ അറിയണം അവളെ കൊന്നത് ഈ പ്രഭാവതിയാണെന്ന്. പ്രതാപൻ പറയുന്നു, എന്റെ പൊന്നു ചേച്ചി, അവരെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുക്കുന്നതാ നല്ലത്. പ്രഭാവതി പറയുന്നു, അല്ല പ്രതാപ, യാത്രക്കിടയില് ജ്യൂസ് കുടിക്കുന്ന ശീലം ഉള്ളത് കൊണ്ട് അവൾക്ക് കുടിക്കാനുള്ള
ഇഷ്ടമുള്ള ജ്യൂസ് ഞാൻ തന്നെ തയ്യാറാക്കി. അവൾ അറിയണം ഈ ജ്യൂസ് കൊടുത്തത് ഞാനാണെന്ന്. ഈ ജ്യൂസിൽ വിഷം കലർത്തിയത് ഈ പ്രഭാവതിയാണെന്നും അവൾ അറിയണം. അത് അവളോട് പറയേണ്ടതും നീ തന്നെയാകണം. മറ്റൊരാളെ ഏൽപ്പിച്ചാൽ എന്തായാലും അത് പുറത്തു വരും. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായതയോടെ അവള് മരിക്കണം. ആ മരണം ഒരു സുഖമുള്ള മരണമാണ് പ്രതാപ. പക്ഷേ ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, അത് ലൈവായി കാണാൻ പറ്റില്ലല്ലോ എന്ന്. ചെല്ല, അവള് നിന്നെയും കാത്ത് പുറത്തു നിൽപ്പുണ്ടാകും, മേടിക്കടാ. അങ്ങനെ ഫ്ലാസ്കിലെ ജ്യൂസ് പ്രതാപന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പ്രഭാവതി. പ്രതാപൻ ടെൻഷനോടുകൂടി ആലോചിച്ചു നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച് പ്രഭാവതി പറയുന്നു, ഓൾ ദ ബെസ്റ്റ്. പ്രതാപന് ജ്യൂസുമായി പോകുമ്പോൾ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് പ്രഭാവതി. തുടർന്ന് ശേഖരന്റെ അരികിലേക്ക് വന്ന പ്രതാപൻ പറയുന്നു, അളിയോ പന്തരും കസേരും ഒക്കെ റെഡിയാക്കി വെച്ചോ, വേണ്ടി വരും. ഏതുകേട്ട് ടെൻഷനോടുകൂടി പ്രഭാവതിയുടെ അരികിലേക്ക് വന്ന ശേഖരൻ ചോദിക്കുന്നു, എടി രാക്ഷസി, നീ എന്റെ ഗായത്രി അമ്മയെ എന്താടി ചെയ്യാൻ പോകുന്നത്? ഉണ്ട് ചോറിന് നന്ദി ഇല്ലാത്തവളെ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലുമടി. അങ്ങനെ ശേഖരൻ കൈ ഉയർത്തുമ്പോൾ വിരൽ ചൂണ്ടി പ്രഭാവതി പറയുന്നു, തൊട്ടു പോകരുതെന്നെ, എന്റെ ദേഹത്ത് തൊട്ടാൽ ഗായത്രിക്ക് മുമ്പേ നിങ്ങൾ പരലോകത്തെത്തും, എന്താ സംശയമുണ്ടോ? അങ്ങനെ പ്രഭാവതി പൊട്ടിച്ചിരിക്കുമ്പോൾ പ്രതാപൻ പറയുന്നു, പ്രഭാവതി ഈ കൊലച്ചിരി നിന്റെ അവസാനത്തെ ചിരിയാ, എന്റെ ഗായത്രി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അവസാനമായിരിക്കും. പ്രഭാവതി പറയുന്നു, എന്നെ കൊല്ലുന്നതിന് മുമ്പ് സമയം കളയാതെ ആ ഗായത്രി ദേവിയെ പോയി രക്ഷിക്കാൻ നോക്ക്, എന്നോടുള്ള പ്രതികാരം തിരികെ വന്നിട്ടു ആകാല്ലോ, ഞാൻ എങ്ങോട്ടും ഓടിപ്പോകില്ല, പ്രഭാവതി ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും, ഭയം നോടാൻ പ്രഭാവതി ഭീരുവല്ല. അങ്ങനെ പ്രഭാവതി വിരൽ ഞൊടിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുകയാണ് ശേഖരൻ. പ്രഭാവതി മനസ്സിൽ പറയുന്നു, ഗായത്രിയെ രക്ഷിക്കാൻ ഓടിയ എന്റെ ഹസ്ബൻഡ് ഇനി തിരിച്ചു വരരുത്, അയാളുടെ വായിൽ നിന്നും ഈ രഹസ്യങ്ങൾ പുറത്തു പോകുന്നതിന് മുമ്പ് അയാളെ കൊല്ലണം, അല്ലെങ്കിൽ ആ കൊലക്കുറ്റം അയാളിൽ ചുമത്തണം. തുടർന്ന് ആലോചിച്ചു നിൽക്കുന്ന ശേഖരനോട് പാർവതി ചോദിക്കുന്നു, എന്താ മുത്തശ്ശ, എന്തായിരിക്കും ഇതിനുള്ളില്? ശേഖരൻ പറയുന്നു, അറിയപ്പെടാത്ത രഹസ്യങ്ങള് അറിയേണ്ട സമയമാകുമ്പോൾ താനേ പുറത്തു വരും, ഉദയനൂരമ്മ ആ രഹസ്യം നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കും. മോൾ ഇത് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണം, ഇവിടുള്ള ചില വിഷവിത്തുക്കളുടെ കണ്ണിൽപ്പെട്ടാൽ ഇതിന്റെ ആയുസ്സും ആയുസ് അറ്റാതെ ഇല്ലാതാകും. അങ്ങനെ ശേഖരൻ ആ മാജിക് ബോക്സ് പാർവതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. പാർവതി സംശയത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് റൂമിലേക്ക് വന്ന പ്രഭാവതി പറയുന്നു, ബുദ്ധിയില്ലാത്ത കഴുത, മാട് പോലെ വളർന്നതേ ഉള്ളൂ, തലയ്ക്കകത്ത് ആൾതാമസമില്ല, ഓരോന്ന് കൊണ്ട് ഇറങ്ങിട്ട് പോകും, അടുക്കും ചിട്ടയും ലെവലേശവും ഇല്ല. അങ്ങനെ ബെഡിൽ കിടക്കുന്ന ഫയലെടുത്ത് തുറന്നു നോക്കുകയാണ് പ്രഭാവതി. അതിനകത്തിരിക്കുന്ന ചെക്ലീഫ് കണ്ട് ഞെട്ടി ഫയൽ ബെഡിലേക്ക് ഇറങ്ങി ഭയന്ന് നിൽക്കുകയാണ് പ്രഭാവതി. ശേഷം ടെൻഷനോടുകൂടി പ്രഭാവതി പറയുന്നു, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രതാപ എടാ ഒന്ന് ഓടി വരുമോ, ഇതെങ്ങനെ ഇവിടെ വന്നു, ആരെങ്കിലും കൊണ്ടിട്ടതാണോ? അവിടേക്ക് ഓടി വന്ന പ്രതാപൻ ചോദിക്കുന്നു, എന്താ ചേച്ചി, എന്താ പറ്റിയത്? വല്ല പാറ്റയും കണ്ട് പേടിച്ചോ, അതോ സ്വപ്നം കണ്ട് പേടിച്ചോ? എന്താ? പ്രഭാവതി പറയുന്നു, പാറ്റയും സ്വപ്നം ഒന്നും അല്ലടാ. ഫയൽ, നീ ആ ഫയൽ ഒന്ന് നോക്കിയേ. പ്രതാപൻ പറയുന്നു, വീരശൂര പരാക്രമിയായ പ്രഭാവതി തമ്പുരാട്ടി കേവലം ഈ ഓഫീസ് ഫയൽ കണ്ട് പേടിക്കുന്നു, അയ്യോ ലജ്ജാവഹം. പ്രഭാവതി പറയുന്നു, എടാ വാചകം അടിക്കാതെ ആ ഫയലിനകത്ത് എന്താണെന്ന് നീ ഒന്ന് തുറന്നു നോക്ക്. പ്രതാപൻ ചോദിക്കുന്നു, ഇതിനകത്ത് എന്താ ഇത്ര പേടിക്കാനുള്ളത്? ഈ ചെക്ക് ലീഫ് കണ്ടിട്ടാണോ ചേച്ചി പേടിച്ചത്? പ്രഭാവതി ചോദിക്കുന്നു, എന്റെ പ്രതാപ, ഈ ചെക്ക് ഏത് ചെക്കാണെന്ന് നിനക്ക് മനസ്സിലായോ? കണ്ണു തുറന്നു നോക്കടാ, അതും ഇത് ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പണ്ട് ഗോപിനാഥനെ മയക്കി കിടത്തിയിട്ട് പ്രഭാവതി 500,000 രൂപ എഴുതിയെടുത്ത ചെക്ക്, അതിൽ ഗായത്രി അമ്മ എഴുതി നന്ദിയില്ലാത്ത നായ്ക്കൾക്ക്. ഞെട്ടി പ്രതാപൻ ചോദിക്കുന്നു, ചേച്ചി ഇത് ആ ചെക്കല്ലേ? ആ പഴയ ചെക്ക് ലീഫ് അല്ലേ ഇത്? ഇതെങ്ങനെ ഇവിടെ വന്നു? പ്രഭാവതി പറയുന്നു, പറയാം, അതിനു മുമ്പ് നീ ഈ ചെക്ക് ലീഫിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കിയേ. പ്രതാപൻ പറയുന്നു, നന്ദിയില്ലാത്ത നായ്ക്കൾക്ക്, ഇത് ചേച്ചി തന്നെ എഴുതിയതല്ലേ? പ്രഭാവതി പറയുന്നു, അതെ ഇത് ഞാൻ തന്നെ എഴുതിയത്, പക്ഷേ ഇത് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചത് ഗായത്രി ദേവിയാ, എനിക്കറിയാം, അവൾ എന്നെ ഉദ്ദേശിച്ചു തന്നെയാ എന്നെ കൊണ്ട് ഇത് എഴുതിപ്പിച്ചതെന്ന്. പ്രതാപൻ ചോദിക്കുന്നു, അതിനെന്താ ചേച്ചി, അവർ ചത്തു തുടങ്ങില്ലേ, ഇനി എന്തിനാ പേടിക്കുന്നത്? പ്രഭാവതി പറയുന്നു, ഗായത്രി ദേവി ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് ഇത്രയ്ക്ക് ഭയം ഇല്ലായിരുന്നു പ്രതാപ, അവള് മരിച്ചിട്ട് 16 വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴാ എനിക്ക് ഭയം, അവളെ ഓർത്താലേ ഞാൻ ആലിലെ പോലെ വിറയ്ക്കുക. പ്രതാപൻ ചോദിക്കുന്നു, ചേച്ചി ചത്തു തുലങ്ങിയ ഒരു കൃമികീടത്തെ ഓർത്ത് ചേച്ചി എന്തിനാ ആലിലെ പോലെ വിറയ്ക്കുന്നത്? പ്രഭാവതി പറയുകയാണ്, വിറച്ചു പോകും, നീ ഒന്ന് ആലോചിച്ചു നോക്ക്, ആദ്യം കർച്ചീഫ്, നമ്മൾ ക്ലോറോഫോം മുക്കിയ അതേ കർച്ചീഫ്, പിന്നെ അന്ന് ആ സ്വർണവള കൊറിയറിൽ വന്നത്, പിന്നെ 16 വർഷം പഴക്കമുള്ള ആ ഫോട്ടോ, ഒന്നൊന്നായിട്ട് എന്റെ റൂമിൽ തന്നെ കറക്റ്റ് ആയിട്ട് വരുന്നു, ഒടുവിലതേ ഈ ചെക്കും. ഇനിയേ നീ ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്, അപ്പ കിട്ടും ഞാൻ ആലിലെ പോലെ വിറച്ചതിനുള്ള ഉത്തരം. ഇത് കേട്ട് പ്രതാപൻ പറയുന്നു, ശരിയാ ചേച്ചി, ഇപ്പൊ എനിക്കും ചെറിയൊരു വിറയൽ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴാ എനിക്ക് കാര്യത്തിന്റെ ഗുഡ്നെസ് പിടികിട്ടിയത്. പ്രഭാവതി പറയുന്നു, എടാ പ്രതാപ, ഇതൊന്നും യാദർച്ഛികമായിട്ട് എന്റെ മുറിയിൽ വന്നതല്ല, 100% ഇതാരോ എന്റെ മുറിയിൽ മനഃപൂർവ്വം കൊണ്ടുവച്ചതാ. നീ എഴുതി വെച്ചോ പ്രതാപ, ആരായാലും ശരി, അവനെ ഈ പ്രഭാവതി കണ്ടെത്തിയിരിക്കും. ഇനിയിപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടോ? അതാ എന്റെ സംശയം. പ്രതാപ സത്യം പറയണം, നീയല്ലേ എനിക്കിട്ട് പണിയുന്നത്? നീ സത്യത്തിൽ സ്പൈ അല്ലേ?
അല്ലെങ്കിൽ എന്റെ പ്ലാൻ ഒക്കെ എങ്ങനെയാടാ പൊളിയുന്നത്? പ്രതാപൻ പറയുന്നു, ദേ പോ ചേച്ചി അവിടുന്ന്. കോമഡി പറയുന്നു, സ്പൈ ആണ് പോലും. ഈ ധൈര്യം എനിക്കുണ്ടായിരുന്നെങ്കിലേ ഞാൻ എപ്പോഴേ മുംബൈയിൽ പോയി ഡോൺ ആയേനെ. സ്പൈ ആണ് പോലും. ചേച്ചി ഇങ്ങനെ പേടിച്ചാലോ? ദേ ചേച്ചിക്കിട്ട് ചെക്ക് വെച്ചവനെ നമുക്ക് പൊക്കാം. എന്നിട്ടൊരു അടാർ ചെക്ക് നമുക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം. പിന്നെ അവൻ ഈ ജന്മത്തിലെന്നല്ല, ഒരു ജന്മത്തിലും ആർക്കും ചെക്ക് വെക്കരുത്. പിന്നീട് കാണിക്കുന്നത് ഗാർഗി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. മുകളിൽ നിൽക്കുന്ന പ്രതാപൻ പറയുന്നു, ചേച്ചി അത് കണ്ടോ? എന്താ ചേച്ചി ആ കാണുന്നത്? സാധാരണ പാർവതിയാ പൂജാ പൂജ എന്ന് പറഞ്ഞ് വട്ടുപിടിച്ച് നടക്കുന്നത്. ഇതിപ്പോ അവളുടെ വട്ട് ഗാർഗിക്കും പകർന്നു. പ്രഭാവതി പറയുന്നു, മുല്ലപ്പൂങ്കുടി ഏറ്റുകിടക്കും, കല്ലിനും ഉണ്ടാകും സൗരഭ്യം. സഹവാസം പാർവതിയുടെ കൂടെയല്ലേ? അപ്പൊ ഇതല്ല, ഇതിനപ്പുറവും നമ്മൾ പ്രതീക്ഷിക്കണം. പ്രതാപൻ ചോദിക്കുന്നു, ഇനി ഇവളും ആത്മാക്കളെ കാണാൻ തുടങ്ങുമെന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? എങ്കിൽ വിനയുടെ കാര്യം കൂടുതൽ കഷ്ടത്തിലാകും. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന സുശീല പറയുന്നു, പ്രഭേച്ചി എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു ഫ്രം കാനഡ. പ്രഭാവതി ചോദിക്കുന്നു, ആര്? ലളിത ചേച്ചിയോ? അന്ന് ഇവിടെ വന്ന് ഇളക്കി മറിച്ചു പോയതിനു ശേഷം എന്നെ വിളിച്ചിട്ടേ ഇല്ല. ഞാനും വിളിക്കാൻ പോയില്ല. ഗോപിയേട്ടൻ തളർന്നു കിടക്കുകയാണെന്ന് വിശാൽ വിളിച്ച് പറഞ്ഞിട്ട് പോലും ഒന്നു വന്ന് കാണാൻ അവർക്ക് തോന്നിയില്ലല്ലോ. പിന്നെ ഇപ്പോഴെന്തിനാ ഒരു വിളിയും പറച്ചിലും? ഇത് കേട്ട് സുശീല പറയുന്നു, കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്ന് ചേച്ചിക്ക് വെറുതെ തോന്നുന്നതോ? ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ഈ നടക്കുന്ന ഐശ്വര്യ പൂജയുടെ കാര്യം വരെ ലളിതാമ്മ അറിഞ്ഞു കഴിഞ്ഞു. അതുമാത്രമല്ല, ഈ പൂജയിൽ ഇന്ന് ലളിതാമ്മയും പങ്കെടുക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. അങ്ങനെ ഒരു സൂചനയാണ് ആ സംസാരത്തിൽ ഉണ്ടായിരുന്നത്. ഇത് കേട്ട് ഞെട്ടി പ്രതാപൻ ചോദിക്കുന്നു, ലളിതാദേവി ഇന്ന് വരുന്നുണ്ടെന്നോ? എന്റെ മുത്തപ്പ കഴിഞ്ഞ തവണ കാടിളക്കാനായിരുന്നെങ്കില് ഇത്തവണത്തെ വരവ് വെട്ടിനിരത്താനായിരിക്കും. പ്രഭാവതി ചോദിക്കുന്നു, നീ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ പ്രതാപ? അവര് വരും, ഗോപിയേട്ടനെ കാണും, അതേപോലെ തിരിച്ചു പോകും. അല്ലാതെ ലളിതാദേവി ഇവിടെ വന്ന് എന്തു മല പറിക്കാനാ? പ്രതാപൻ പറയുന്നു, ഗായത്രി ദേവി ചത്തു തുളഞ്ഞു. അതോടെ ഈ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഇവർക്ക് കാനഡയിൽ തന്നെ കിടന്നാ പോരെ. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട്. അതെ, ആ ലളിതാദേവിയുടെ തങ്കക്കുടമാണ് പാർവതി. അതറിയാലോ ചേച്ചിക്ക്. വന്നുടനെ തന്നെ പാർവതിയെല്ലാം അവരുടെ ചെവിയിൽ ഓതി കൊടുക്കും. അതോടെ നമുക്ക് മുട്ടാൻ പണിയും കിട്ടും. കഴിഞ്ഞ തവണ വന്നപ്പോഴുള്ള നമ്മുടെ അവസ്ഥ അറിയാലോ ചേച്ചിക്ക്. പ്രഭാവതി പറയുന്നു, അതിന് നീ ടെൻഷൻ അടിക്കാതെ പ്രതാപ, കാണാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇത്തവണ പാർവതി എല്ലാവരുടെയും മുന്നിൽ കിടന്ന് പൊട്ടിക്കരയുന്നത് നീ കണ്ടോ? വാ നമുക്ക് താഴേക്ക് പോകാം. അങ്ങനെ പ്രഭാവതി താഴേക്ക് പോകുമ്പോൾ പിന്നാലെ പോകുകയാണ് സുശീലയും പ്രതാപനും. ഗാർഗിയുടെ അരികിലേക്ക് വന്ന് പ്രഭാവതി ചോദിക്കുന്നു, എന്താടി ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞില്ലേ? പാർവതി എവിടെ? ഗാർഗി പറയുന്നു, ഇപ്പൊ കഴിയുമേ. പാർവതി ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. അവളാ ഇതെല്ലാം ഒരുക്കിയത്. ഡ്രസ്സ് മാറാൻ പോയിരിക്കുവാ. പ്രതാപൻ പറയുന്നു, ഒന്ന് വേഗം വേണം. കാനഡയിന്ന് ലളിതാദേവി വരുന്നുണ്ട് ഈ പൂജയിൽ പങ്കെടുക്കാൻ. അല്ല, ആരോടും ആലോചിക്കാതെ പെട്ടെന്ന് എന്തിനാ ഇങ്ങനെ ഒരു ഐശ്വര്യ പൂജ നടത്തുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ സമയം ഗായത്രി വില്ലയിലേക്ക് ഒരു വണ്ടി വരികയാണ്. കാറിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങുന്നു. പൂജയ്ക്കായി ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വന്ന പാർവതി പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.